നമസ്കാരം. ആ വിനു വി ജോണിന്റെയും ജനം ചാനലിന്റെയും സംഘപരിവാറിന്റെയും കാര്യം വലിയ കഷ്ടം തന്നെ. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് വല്ലാത്ത നിരാശ വന്നു ചേരും. ഷാജന്റെ ബങ്കർവാസം തുടരുമെന്ന് അറിഞ്ഞതിന് പിന്നാലെ ഇന്നലെ രാത്രി മുതൽ പലയിടങ്ങളിലും മരണ വീടിന്റെ ഒരു പ്രതീതിയാണ്. വിനു വി ജോൺ ഇതുവരെ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. ജനം ടി വിയുടെ അനിൽ നമ്പ്യാര് സംഘത്തിനും സംഘപരിവാർ കേന്ദ്രങ്ങളിലാണെങ്കിൽ നാട്ടുകാർ മുഴുവൻ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി എന്തൊക്കെയോ ജൽപ്പനങ്ങൾ ആരൊക്കെയോ നടത്തുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ചില വെല്ലുവിളികളും ഗീർവാണങ്ങളൊക്കെ മുഴക്കുന്നുണ്ടെങ്കിലും എല്ലാം നനഞ്ഞ പടക്കത്തിന്റെ ഒരു അവസ്ഥയാണ്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നല്ലോ, കുറ്റം പറയാൻ പറ്റില്ല. അതായത് വലിയ സ്വീകരണം ഒരുക്കാനുള്ള കോപ്പ് കൂട്ടി വരികയായിരുന്നു. ഷാജൻ ഇവിടെ ഇറങ്ങുന്നതും ഏഷ്യാനെറ്റിന്റെ ഓഫീസിൽ ഒരു സ്വീകരണം, സുധാകരനും സതീശനും ചേർന്ന് കോൺഗ്രസിന്റെ ഓഫീസിൽ ഒരു പ്രത്യേക സ്വീകരണം, അതിൽ രമ്യ ഹരിദാസും വീണ നായർ ഉൾപ്പെടെയുള്ള പലരും അതിൽ ഹാരം അണിയിക്കാൻ വേണ്ടി ഹാരമൊക്കെ വാങ്ങിച്ച് കാത്തു നിൽക്കുകയായിരുന്നു. ഇപ്പുറത്ത് വിനു വി ജോൺ ഉൾപ്പെടെയുള്ളവർ ലഡുവും ഒരു ലോഡ് പൂവും ഹാരമൊക്കെ ഇങ്ങനെ പുഷ്പക വൃഷ്ടിയിൽ ഇവിടെ ഷാജനെ ഇറക്കിക്കൊണ്ടുവന്ന് പൂമാലയിട്ട് അണിയിച്ച് സർക്കാരിനെതിരെ നാല് വർത്തമാനം പറയിച്ച് നമുക്ക് ആഘോഷിക്കാമെന്നൊക്കെയാണ് കരുതിയിരുന്നത്. തേഞ്ഞൊട്ടിയില്ലേ, അല്ലെങ്കിൽ മൊത്തത്തി തുമ്മലും കഞ്ഞി ആയില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ കൈയടിച്ചവരും പ്രോത്സാഹിപ്പിച്ച വിനു വി ജോൺ ഉൾപ്പെടെയുള്ളവർ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്നലെ പി വി അൻവർ പറഞ്ഞ വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ട്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പി വി അൻവറിന്റെ തോളി കൊണ്ടുവന്ന് ചാരാനാണല്ലോ ശ്രമിക്കുന്നത്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പി വി അൻവർ ഒറ്റയ്ക്കല്ല, പി വി അൻവർ അതിനെ നയിക്കുന്നതെന്നേ ഉള്ളൂ. പി വി അൻവറിനോട് നിങ്ങൾ തീരത്താൽ തീരാത്ത കലിപ്പൊന്നും കാണിക്കണ്ട. ലീഡർഷിപ്പിൽ നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ മാത്രം കല്ലെറിയാൻ ശ്രമിക്കേണ്ട ഒരു വലിയ പരിവാരങ്ങൾ അദ്ദേഹത്തിനോടൊപ്പമുണ്ട് എന്നുള്ള വസ്തുത കൂടി നിങ്ങൾ തിരിച്ചറിയുക. എന്തായാലും ഈ നാട്ടിൽ ആർക്കെങ്കിലും ഏതെങ്കിലും കല്യാണത്തിന് പൂവോ ഹാരമോ ജെൻഡോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിനു വി ജോണിനെയോ അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെയോ അല്ലെങ്കിൽ ബി ജെ പി സംസ്ഥാന നേതാക്കന്മാരെ ആരെങ്കിലും ഒക്കെ ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാലോ, അനിൽ നമ്പ്യാരെ വിളിച്ചു കഴിഞ്ഞാലോ അത് ഹോൾസെയിൽ വിലയ്ക്ക് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. കാര്യം പകുതി വിലയ്ക്കൊക്കെ കിട്ടും, ഇനിയിപ്പോ ഉപയോഗമില്ലല്ലോ. കുറെ കാലം കൂടി ആ ബങ്കറിൽ തുടരുമെന്നുള്ള ആ ഗദ്ഗത ഗാനം പുറത്തു വന്നതിന് ശേഷം മൊത്തം മൂകതയാണ്. മൂകത എന്ന് പറഞ്ഞാൽ മരണ വീടിനേക്കാൾ വലിയ മൂകതയാണ്. എന്നിരുന്നാൽ കൂടിയും ചിലരൊക്കെ നാല് തെറിയ വിഷയമൊക്കെ നടത്തിക്കൊണ്ട് ഞങ്ങൾ തോറ്റിട്ടില്ല, ഞങ്ങൾ തോൽക്കില്ല, ഞങ്ങളുടെ മറുത തിരിച്ചു വരുമെന്നൊക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ഒരു ചാവേറായിട്ട് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ആ ചാവേർ പെടുമ്പോൾ അദ്ദേഹത്തിന് അവസാന ശ്വാസം വരെ നിങ്ങൾ ഊർജം കൊടുക്കണം. കാര്യം നിങ്ങളും കൂടി ഊർജം കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അത് അണഞ്ഞു പോകും. അണയാതെ നിങ്ങൾ ആ നാളത്തെ കാത്തു സൂക്ഷിക്കണം. കാര്യം നിങ്ങൾക്ക് ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് കുറച്ച് ഊർജം കിട്ടണമെങ്കിൽ ആ നാളം വേണം. അതുകൊണ്ട് ആ നാളം പെട്ടെന്ന് കെട്ടുപോയാൽ അതിന്റെ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. എന്തൊക്കെ അധര വ്യായാമങ്ങളാണ് വിനു വി ജോണും സംഘവുമൊക്കെ നടത്തിയത്. മാധ്യമ സ്വാതന്ത്ര്യം പോലും അതായത് ദേ ഈ പ്രവർത്തനത്തെ, അതായത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏത് കേസ്, ഇപ്പൊ സുപ്രീം കോടതിയിൽ പോലും അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഒഴിവാക്കി ഒരു തീരുമാനമെടുത്തെങ്കിൽ പോലും കോടതി അദ്ദേഹത്തിന്റെ ഈ കേസ് പരിഗണിക്കുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ അറസ്റ്റ് ഒഴിവാക്കണമെന്ന കേസ് പരിഗണിക്കുന്ന സന്ദർഭത്തിൽ ഒരു വാക്ക് അടിവരയിട്ട് പറഞ്ഞു. അതായത് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ അപകീർത്തികരത്തിന്റെ പട്ടികയിൽ പെടും. എന്താണ് അതിന്റെ അർത്ഥം? അപകീർത്തിപ്പെടുത്താനായിട്ട് ഈ നാട്ടിൽ ആർക്കെങ്കിലും അവകാശമുണ്ടോ? യാതൊരു കാരണവുമില്ലാതെ സ്വന്തം സന്തത സഹചാരിയും മാസാമാസം കട്ടിക്ക് കൊടുക്കുന്ന ഒരു മുതലാളി ജട്ടി മുതലാളിയെ ഒന്നുകൂടി ഒന്ന് ഉന്മേഷവാനാക്കാനും ജട്ടി മുതലാളിയുടെ പ്രശസ്തി ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് പി വി ശ്രീനിജൻ എം എൽ എ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വല്ലാത്ത അവഹേളനം നടത്തിയത്. ആ അവഹേളനം വ്യക്തിപരവുമായിട്ടും അദ്ദേഹത്തിന്റെ ജാതി ഉൾപ്പെടെയുള്ളവയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊക്കെ അപമാനിച്ച് തകർത്തതിന് ശേഷം ഞാൻ അതല്ല ഉദ്ദേശിച്ചതെന്നാണ് പറയുന്നത്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ കേൾക്കുമ്പോൾ അതേപടി അങ്ങ് വിശ്വസിച്ചോളാം. അതായത് നിങ്ങൾക്ക് അതിലൊന്നും തോന്നാൻ പാടില്ല, നിങ്ങൾക്ക് തോന്നുന്ന എല്ലാം തെറ്റാണ്, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെയാണെന്ന് അങ്ങ് പിന്നീട് പറഞ്ഞാൽ അത് അങ്ങ് കയ്യിൽ വെച്ചാൽ മതിയെന്നാണ് ഇവിടുത്തെ കോടതികൾ ഉൾപ്പെടെ വളരെ കൃത്യമായി വിശദീകരിച്ച് വെച്ചിട്ടുള്ളത്. എന്തായാലും ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ ഉൾപ്പെടെയുള്ളവർ എടുത്ത പണി വേസ്റ്റ് ആയിപ്പോയല്ലോ. ജനൻ ടി വിയിലൊക്കെ കൂടുതൽ സമയമെടുത്താണ് ഷാജനെ വെള്ളപൂച്ചി എടുക്കാനായിട്ടുള്ള ശ്രമം നടത്തിയത്. ഇപ്പൊ എന്തായി ഷാജന്റെ അവസ്ഥ മനസ്സിലായല്ലോ, പരിതാപകരമാണ്. ആരെങ്കിലും കുറച്ച് പൈസയൊക്കെ കൊടുത്തെങ്കിലും സഹായിക്കണം കേട്ടോ. ഇങ്ങനെ വാക്കുകൊണ്ടുള്ള പിന്തുണ പോരാ. ഷാജൻ ഇന്നലെ പറഞ്ഞ ഡയലോഗ് കേട്ടല്ലോ, സുപ്രീം കോടതി വരെ പോകുന്നതിന്റെ ചെലവൊക്കെ അറിയാമോ, വലിയ ചെലവാണ്. ഏത് ഒരു കേസിൽ 160 കേസോളം പിന്നാലെ വരുന്നുണ്ട്, ചില്ലറ ചെലവല്ല. വിനു വി ജോണൊക്കെ ഒരു വിശാലമായിട്ടുള്ള ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ മാസാമാസം ഏഷ്യാനെറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ആ കട്ടി ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം മറുതയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. കാര്യം ഈ പോരാട്ടം ഒരു സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് കാട്ടിയാൽ പോരാ, നേരിട്ട്
മുമ്പ് അദ്ദേഹം നിങ്ങളെ പുകഴ്ത്തി അടിച്ച സന്ദർഭം ഉണ്ടല്ലോ, എപ്പോ കണ്ടോൺമെന്റ് സ്റ്റേഷനിലൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോ കേരളത്തിലെ സൂപ്പർ ഹിറ്റ് മാപ്ര ആരെന്ന് ചോദിച്ചാൽ വിനു വിജോൺ ആണെന്ന് ഞാൻ പറയും. ആര്? മറദ. അങ്ങനെ പുകഴ്ത്തി അടിച്ച വ്യക്തിയോട് ഉപകാര സ്മരണയായിട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച മാധ്യമ ഓൺലൈൻ സ്ഥാപനം ഏതാണ്? അത് ഞങ്ങളുടെ മറദ എന്ന രീതിയിൽ തിരിച്ച് പ്രത്യുപകാരമൊക്കെ ചെയ്തപ്പോൾ നാടിനതൊന്നും മനസ്സിലാകില്ല. ഞാനാണ് ബുദ്ധിയുള്ള ആളെന്നൊക്കെ വിചാരിച്ചിരുന്ന നിങ്ങൾക്ക് ഇപ്പോൾ മുഖത്തേറ്റ അടിയാണ് ഈ തീരുമാനങ്ങളും മറദയുടെ കരച്ചിലെന്ന് പറയുന്നത്. ഇവിടുത്തെ നിയമവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പുല്ലാണ് എന്നുള്ള ഒരു സമീപനത്തിലാണല്ലോ കഴിഞ്ഞ കുറെ കാലമായി വിനു വി ജോൺ ആൻഡ് കച്ചേരി സംഘമൊക്കെ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരുന്ന അപകീർത്തികരവും അപമാനിക്കലും അവഹേളിക്കലും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടന്നു വന്നിരുന്നത്. അതിനെ നിയമപരമായി ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോ ഇപ്പോ വല്ലാതെ പൊള്ളുന്നുണ്ട്. അതിനെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ മറ പിടിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ പറ്റുമോ എന്നാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഒരിക്കലും നടക്കുന്ന കേസല്ല കാര്യം. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ, ഉപയോഗിച്ചിരുന്ന വാക്കുകൾ, അതും രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന പലരെയും വളരെ മൃഗീയമായും നികൃഷ്ടമായിട്ടൊക്കെ നിങ്ങൾ അവഹേളിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്. ആരാണ് നിങ്ങൾക്ക് അതിനുള്ള അവകാശം തന്നതെന്ന് ചോദിച്ചാൽ ഞാനും മറദയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ബ്രാൻഡഡ് ഐറ്റമാണ്. ആരെ എന്തും പറയും, ആരെയും മോശമായിട്ട് അവഹേളിക്കും. തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മാധ്യമ സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം, മാധ്യമ അവഹേളനം, മാധ്യമ അവഹേളനം, മാധ്യമ വേട്ട, മാധ്യമ വേട്ട, ഇങ്ങനെ ഒരു അഞ്ചാറ് വാക്കി പിടിച്ചങ്ങോട്ട് ഒരു കരച്ചിലാണ്. അതിന് ഒരു സ്ത്രീ എന്ന പരിരക്ഷയ്ക്കകത്ത് ഒളിച്ചിരുന്ന് എന്ത് അവഹേളനവും പറയുന്ന മറ്റൊരു വ്യക്തിയും കൂടി നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഈ കൂട്ടുകെട്ടുകൾക്ക് വലിയ തിരിച്ചടി ആയിട്ടുണ്ട്. നിങ്ങൾ പറയുന്നതാണ് ഈ ലോകത്തിലെ ശരിയെന്ന് വിശ്വസിക്കുന്നവർ, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കൂ എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചിരുന്നവർ, അങ്ങനെയല്ല കാര്യങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് ബദലായിട്ട് ഒരു വലിയ ആൾക്കൂട്ടം രൂപപ്പെടുകയോ അല്ലെങ്കിൽ സമാന ചിന്താഗതിക്കാർ ഒത്തുചേർന്ന് നിന്നാൽ നിങ്ങൾ കെട്ടിവെച്ച കോട്ട കൊത്തളങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അതിനകത്ത് പതുങ്ങിയിരുന്നു കൊണ്ട് ഈ നാട്ടിലെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വ്യക്തികളെ അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ഈ സമൂഹത്തിന്റെ മുന്നിൽ അവരുടെ കരിയറിനെ നശിപ്പിക്കാനുള്ള ആ ഒരു സംഘടിത ശ്രമമുണ്ടല്ലോ, നശിപ്പിച്ച് തോട്ടിലെറിയാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞോളാം. അതാണ് പി വി അൻവർ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം ആ താക്കീത് നൽകിയിരിക്കുന്നത്. ആ താക്കീത് ചെവി തുറന്നൊന്ന് കേട്ടോളൂ. നിങ്ങൾക്കുൾപ്പെടെയുള്ളവർക്ക് അതൊരു ശക്തമായ സന്ദേശമാണ്. സമൂഹത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നന്മ നിറഞ്ഞ പ്രവൃത്തികളും ശരികളെ ചൂണ്ടിക്കാട്ടലുമാണ്. അത് ചെയ്യാറുണ്ടോ? നിങ്ങൾക്ക് എന്താണ് അധിക്ഷേപമാണ്? ഇപ്പോ തിരിച്ചു ചോദിക്കും, നിങ്ങൾ ചെയ്യുന്നില്ലേന്ന്, എന്തുകൊണ്ട് ചെയ്യേണ്ടി വന്നു? നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ തുറന്നു കാട്ടാൻ ഈ രീതിയിലെ പ്രതികരിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാതെ പോസിറ്റീവ് മാധ്യമ പ്രവർത്തനത്തിന് നിങ്ങൾക്ക് സ്കോപ്പ് ഇല്ലാത്തടത്തോളം കാലം തിരിച്ച് നിങ്ങളും ഇതേ അർഹിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതേ രീതിയിലും അതേ ഭാഷയിലും മറുപടി പറയേണ്ടി വരുന്നതെന്ന് വിനീതമായി അറിയിച്ചുകൊള്ളു.